Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് റോൾ ഓഫ് ആർ ബി ഐ ഇൻ കമ്പ്യൂട്ടറൈസേഷൻ, റോൾ ഓഫ് ആർ ബി ഐ ഇൻ ഇ ബാങ്കിങ് ഇലക്ട്രോണിക് ബാങ്കിങ് ഓർ വേരിയസ് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് ബാങ്കിങ് അവൈലബിൾ. ഓക്കെ, സോ ലെറ്റ് എസ് സി വാട്ട് ഈസ് എ റോൾ പ്ലേഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കറിയാം ബാങ്കിങ് സെക്ടറിൻ്റെ റെഗുലേറ്റർ എന്ന നിലയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെയധികം നിർണായകമായിട്ടുള്ള പങ്ക് ഈ ബാങ്കിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആർ ബി ഐയുടെ ഇനീഷ്യേറ്റീവിലാണ് ഡിജിറ്റൽ പേയ്മെൻറ്റും ഡിജിറ്റൽ വാലറ്റ്സുകളും ഇലക്ട്രോണിക് വാലറ്റുകളും അതുപോലെ തന്നെ ഡിജിറ്റൽ ബാങ്കിങ്ങിനെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി റുപ്പേ കാർഡ് പോലുള്ള പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റുകളും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ടെക്നോളജി പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അല്ലേ മെത്തേഡ് അല്ലെങ്കിൽ മീൻസ് ഓഫ് പേയ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസും അതുപോലെ തന്നെ ഈ മേഖലയിൽ ഡാറ്റാബേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള സർവീസ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡേഴ്സും അഗ്രഗേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന അഗ്രഗേറ്റേഴ്സും ഒക്കെ വരികയും അവർക്കൊക്കെ ആവശ്യമായുള്ള രജിസ്ട്രേഷൻ ലൈസൻസിങ് ഇതെല്ലാം നൽകുകയും ഒക്കെ ഇതിൻ്റെ ഡിജിറ്റൽ പേയ്മെൻ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു നടപടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി പേയ്മെൻറ്റും സെറ്റിൽമെൻറ്റിന് വേണ്ടി സെപ്പറേറ്റ് വിങ്ങ്, ക്ലിയർ, പേയ്മെൻറ്റും സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ, ഒരു സബ് ഓർഗനൈസേഷൻ ആർ ബി ഐയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അല്ലേ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും ബീം ആപ്പ് അല്ലേ ബീം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബീം അപ്ലിക്കേഷൻ ആപ്പ് പോലുള്ള ഭീമ ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ യു പി ഐ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലിയർ, അതുപോലെ തന്നെ നെഫ്റ്റ് ആർ ടി ജി എസ് ക്ലിയർ, ഇങ്ങനെ ഒരു ഒരു പലതരത്തിലുള്ള ആളുകളെയും അല്ലെങ്കിൽ അവരവർക്ക് സ്യൂട്ടബിൾ ആയുള്ള രീതിയിൽ ഇലക്ട്രോണിക് രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫേഴ്സും ട്രാൻസാക്ഷൻസും ഒക്കെ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെക്കാനിസം, പേയ്മെൻ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് മെക്കാനിസം, ക്ലിയറൻസ് മെക്കാനിസം ഒക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷനിലും സൂപ്പർവിഷനിലുമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, സോ ദ റോൾ ഓഫ് ആർ ബി ഐ ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഐ ടി ഡിപ്ലോയ്മെൻറ്റ് ഇൻ ബാങ്കിങ് സെക്ടർ ഹാസ് ബീൻ പ്രൈസ് വർത്തി. ക്ലിയർ? ഇൻ 1996 ആർ ബി ഐ എസ്റ്റാബ്ലിഷ്ഡ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ബാങ്കിങ് ടെക്നോളജി. ക്ലിയർ? ഐ ബി ആർ ബി ടി എന്നാണ് പറയുക, ഐ ഡി ആർ ബി ടി. ക്ലിയർ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ടെക്നോളജി. ക്ലിയർ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച്. ക്ലിയർ? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ടെക്നോളജി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അല്ലെങ്കിൽ ഒരു നിർണായകമായിട്ടുള്ള സ്റ്റെപ്പ് ആർ ബി ഐ എടുത്തിട്ടുണ്ട്. ദെൻ ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് ആൻ എഫിഷ്യൻ്റ് കോസ്റ്റ് എഫക്റ്റീവ് ഡിപ്പെൻഡബിൾ കമ്മ്യൂണിക്കേഷൻ ബാക്ക് ബോൺ ബിറ്റ്വീൻ ബാങ്ക്സ്. ക്ലിയർ? ആൻഡ് ഓൾസോ വിത്തിൻ ദ ബാങ്ക് ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക്. ക്ലിയർ? ഇൻഫിനെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഫിനെറ്റ്, ക്ലിയർ, ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്കിൻ്റെ അക്രോണിയം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഹാസ് ബീൻ സെറ്റപ്പ്. ക്ലിയർ? അപ്പോൾ അതിലെ മിക്കവാറും എല്ലാ ബാങ്കുകളും പ്രൈമറി ഡീലേഴ്സ്, ക്ലിയർ, മ്യൂച്വൽ ഫണ്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇൻഫിനെറ്റ്. ക്ലിയർ? അപ്പോൾ ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പ് എന്ന് പറയുന്നു, സി യു ജി എന്ന് പറയും. ക്ലിയർ? അതായത് എല്ലാവർക്കും പബ്ലിക്കിന് ആക്സസ് ഒന്നും ഉണ്ടാവില്ല, ഒരു ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പായിട്ട് ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻട്രാനെറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, വിത്തിൻ ദി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അത് ഒരു സിംഗിൾ ഓർഗനൈസേഷനാണ് ഉപയോഗിക്കുക, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറേ ഓർഗനൈസേഷൻസ് ഉപയോഗിക്കുന്നു, പക്ഷേ ഓർഗനൈസേഷൻസിലുള്ള എംപ്ലോയീസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. ക്ലിയർ? അപ്പോൾ ആ രീതിയിലുള്ളൊരു ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പായിട്ട് ഇൻഫിനെറ്റിനെ രൂപീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നു, ഇൻ്റർ ബാങ്ക് ആൻഡ് ഇൻട്രാ ബാങ്ക് കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആ രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇൻഫിനെറ്റിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ക്ലിയറൻസ്, ക്ലിയർ, അതുപോലെ തന്നെ മെസ്സേജിങ് ക്ലിയർ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എം ഐ എസ്, റിപ്പോർട്ട് മേക്കിംഗ്, അങ്ങനെ ഒട്ടനവധി ഫംഗ്ഷനാലിറ്റീസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഓക്കെ, സോ ഇലക്ട്രോണിക് ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ് റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് ടെക്നോളജി വിച്ച് അലൗസ് കസ്റ്റമേഴ്സ് ടു ആക്സസ് ബാങ്കിങ് സർവീസസ് ഇലക്ട്രോണിക്കലി
whether it pays bills, transfer of funds, view accounts, how to obtain information and advices, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇലക്ട്രോണിക് ഡിവൈസസ് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയാം. സോ ഇറ്റ് റെഫേഴ്സ് ടു ദി ഇലക്ട്രോണിക് സർവീസസ് ദറ്റ് ആർ മെയ്ഡ് അവൈലബിൾ ടു കസ്റ്റമേഴ്സ് ത്രൂ ഫോൺ, പേഴ്സണൽ കമ്പ്യൂട്ടർ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്. ക്ലിയർ? ഇതിൻ്റെ എല്ലാ സഹായത്തോടുകൂടി ബാങ്കിങ് അവൈലബിൾ ആക്കുമ്പോൾ അതിനെ ഈ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയാം. സോ കസ്റ്റമേഴ്സ് ക്യാൻ പെർഫോം ബാങ്കിങ് ട്രാൻസാക്ഷൻ സച്ച് ആസ് ബാലൻസ് ഇൻക്വയറി, ബിൽ പേയ്മെൻറ്റ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് മണി ബിറ്റ്വീൻ അക്കൗണ്ട്സ്, ഒബ്ടെയിനിങ് കോഡ്സ് ആൻഡ് സബ്മിറ്റ് ഇക്വിറ്റി ആപ്ലിക്കേഷൻ, മ്യൂച്വൽ ഫണ്ട് ഓഫേഴ്സ് വിത്തൌട്ട് ഹാവിംഗ് ടു സ്റ്റെപ്പ് ഇൻ ടു ദ ബാങ്ക്. ക്ലിയർ? ബാങ്കിൻ്റെ ഓഫീസിലേക്ക് ഫിസിക്കലായിട്ട് പോകാതെ തന്നെ ഈ ട്രാൻസാക്ഷൻസൊക്കെ ചെയ്തെടുക്കുന്നുള്ള സൗകര്യം വരുമ്പോൾ തന്നെ ഈ ബാങ്ക് എന്ന് പറയും. ഇതെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയുന്നില്ല കേട്ടോ. സോ പേയ്മെൻറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻസും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഡയമെൻഷൻസ് ഓഫ് ഈ ബാങ്ക്. ഈ ബാങ്കിൻ്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണ്? സോ ഇലക്ട്രോണിക് ബാങ്കിങ് മീൻസ് കണ്ടക്ട് ഓഫ് ബാങ്കിങ് ഫങ്ഷൻസ് ഇലക്ട്രോണിക്ലി. അല്ലേ, സിംപ്ലി പറഞ്ഞ എന്താ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കണ്ടക്ടിങ് ഓഫ് ബാങ്കിങ് സർവീസസ് ആൻഡ് ഫങ്ഷൻസ് ഇലക്ട്രോണിക്ലി ഓർ ബൈ യൂസിങ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഓർ ബൈ യൂസിങ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ അതാണ് ഈ ബാങ്കിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് പേപ്പർ ബേസ്ഡ് ട്രാൻസാക്ഷൻ and physical transaction. Clear? So e-banking operates through internet, extranet, intranet. Pala reethilum idu effect cheyan pattunnathu. So e-banking should have at least the following dimension. Clear? Or e-bank ennu parayumbo thaazhe parayna dimensions engil undayirikkum. Endekkana pradhanamayittulla angulla dimensions, one customer to bank, alle c2b ennu nammal parayunnu alle, alle customer to bank. ക്ലിയർ? അതുപോലെ തന്നെ ബാങ്ക് ടു ബാങ്ക്, അല്ലേ ബി ടു ബി, ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്ന പോലെ ബാങ്ക് ടു ബാങ്ക്. ക്ലിയർ? അതുപോലെ തന്നെ ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്ക്. ക്ലിയർ? സെൻട്രൽ ക്ലിയറൻസ്, സെൻട്രൽ ബാങ്കിങ് ഫങ്ഷൻസ്. ക്ലിയർ? ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്കുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലേ അല്ലെങ്കിൽ അവിടെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ്. ക്ലിയർ? ഇപ്പം ഇത്തരത്തിലുള്ള മൂന്ന് കാര്യങ്ങളും കൂടെ ചേർത്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ഒരു ഇ ബാങ്കിങ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സിംപ്ലി കസ്റ്റമർ ടു ബാങ്ക് മാത്രമാകുമ്പോൾ ഇ ബാങ്കിങ് ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവില്ല, അതുപോലെ ബാങ്ക് ടു ബാങ്ക് മാത്രമാണെങ്കിൽ ഉണ്ടാവില്ല. ക്ലിയർ? ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാവില്ല. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഈ മൂന്ന് ഡയമെൻഷൻ കൂടി ചേരുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഈ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷനാലിറ്റീസ് മുഴുവനായിട്ടും വരുള്ളൂ. ക്ലിയർ? ഇപ്പോൾ കസ്റ്റമർ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് ബാങ്കിൽ നിന്നും ലഭിക്കേണ്ടതും കിട്ടേണ്ടതും നൽകുന്നതുമായിട്ടുള്ള എല്ലാ സർവീസുകളും വരാം. ബാങ്ക് ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കുകൾ തമ്മിൽ, അല്ലേ ക്ലിയറൻസ്, ചെക്ക് ക്ലിയറൻസ്, ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻസ്ട്രുമെൻസിൻ്റെ ക്ലിയറൻസ്, സെറ്റിൽമെൻറ്റ്, പേയ്മെൻറ്റ്, ക്ലിയർ ട്രാൻസ്ഫേഴ്സ്, ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ ഇലക്ട്രോണിക്സ് സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ്റെ ഫലമായിട്ട് സെൻട്രൽ ക്ലിയറൻസ്, ക്ലിയർ, അതുപോലെ തന്നെ ക്യാഷ് റിസർവേഷൻ്റെ മെയിൻ്റനൻസ്, റിപ്പോ, റിവേഴ്സ് റിപ്പോ ട്രാൻസാക്ഷൻ, ക്ലിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നാലാമത്തെ ഒരു ഘടകം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇൻ്റർനെറ്റ് പ്രൊക്വയർമെൻറ്റ്. ക്ലിയർ? ഇൻ്റർനെറ്റ് വഴിയുള്ള പ്രൊക്വയർമെൻ്റ് അല്ലെങ്കിൽ പർച്ചേസിങ് അല്ലെങ്കിൽ ക്ലിയർ സംഭരണങ്ങൾ. ഓക്കെ, സോ ഇൻ്റർനെറ്റ് പ്രൊക്വയർമെൻറ്റ് അതും ഇതിൻ്റെ ഭാഗമായിട്ട് എസെൻഷ്യലായിട്ട് വരുന്നതാണ്. ക്ലിയർ? ഇപ്പോൾ ഇൻ്റർനെറ്റ് പ്രൊക്വയർമെൻ്റ് ഭാഗമായിട്ടാണ് നമ്മൾ ഈ കൊമേഴ്സും അല്ലെങ്കിൽ ഈ ട്രേഡും ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനെ അവിടെയൊക്കെ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ബാങ്കിലൂടെ അല്ലെ ഇലക്ട്രോണിക് മോഡിലേക്ക് ഇതിനെ ലിങ്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള നാല് എലമെൻറ്റ്സ് കൂടെ ചേരുമ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, ഒരു ഇ ബാങ്കിങ് ഉണ്ടെന്ന് പറയാം. ക്ലിയർ? സോ വാട്ട് ആർ ദ ഫോർ എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷൻസ് ഓഫ് ഇ ബാങ്കിങ്? സോ വൺ ഈസ് കസ്റ്റമർ ടു ബാങ്ക്, സെക്കൻഡ് വൺ ഈസ് ബാങ്ക് ടു ബാങ്ക്, തേർഡ് വൺ ഈസ് ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിങ്, ആൻഡ് നമ്പർ ഫോർ ഇൻ്റർനെറ്റ് ഇൻട്രാനെറ്റ് പ്രൊക്വയർമെൻ്റ് ആണ് അത് പറയുന്നത് കേട്ടോ. സോ ഇൻട്രാനെറ്റ് പ്രൊക്വയർമെൻ്റ്. So let us see the first one. Clear? Customer to bank. എന്താണ് ഒന്നാമത്തെ? കസ്റ്റമർ ടു ബാങ്ക്. സോ ബേസിക്കലി ഇ ബാങ്കിങ് ഈസ് ഇൻ്റർനെറ്റ് ബേസ്ഡ്, അല്ലേ ആൻഡ് കസ്റ്റമേഴ്സ് ക്യാൻ ഈസിലി ആക്സസ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ ഡിപ്പോസിറ്റ്സ്, റെമിറ്റൻസസ്, പേയ്മെൻറ്റ്സ്, ക്ലിയർ, വിഡ്രോവൽസ് ത്രൂ
ഇൻ്റർനെറ്റ് എനി ടൈം. അപ്പോൾ അതിന് നമ്മൾ അനുയോജ്യമായിട്ടുള്ള കാര്യം എന്താ, നെറ്റ് ബാങ്കിങ് ഉണ്ട് അല്ലേ. നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. എ ടി എം സർവീസസ്, അതിലൂടെ നമുക്ക് ബാലൻസ് എൻക്വയറി ചെയ്യാനോ അല്ലേ, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ സ്ലിപ്പ് വ്യൂ ചെയ്യാനോ, അതുപോലെ തന്നെ പേയ്മെൻറ്റുകൾ അല്ലേ ട്രാൻസ്ഫർ ചെയ്യാൻ, അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ, ഡിപ്പോസിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ വിഡ്രോവൽ ചെയ്യാനോ ഒക്കെ പറ്റുന്നു. ക്രെഡിറ്റ് കാർഡ്, ഇലക്ട്രോണിക് ഡാറ്റ എക്സ്ചേഞ്ച്, ഇ എഫ് ടി ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അല്ലേ, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം, ഇങ്ങനെ കുറേയധികം രീതിയിൽ ഇതിലൂടെ ഇവർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? സോ ലൈക്ക് വൈസ് കസ്റ്റമർ ക്യാൻ ചെക്ക് ദി അക്കൗണ്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എനി ടൈം. ഹി ക്യാൻ ട്രാൻസ്ഫർ ഫണ്ട്സ്, ഓപ്പൺ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, പേ യൂട്ടിലിറ്റി ബിൽ, റീചാർജ് പ്രീപെയ്ഡ് മൊബൈൽ, അല്ലെ, ഇങ്ങനെ എല്ലാ സർവീസുകളും ഇതിൻ്റെ ഭാഗമായി കസ്റ്റമർ ടു ബാങ്ക് ആയിട്ട് ചെയ്യപ്പെടാവുന്ന സർവീസുകളാണ്. ക്ലിയർ? ദെൻ ബാങ്ക് ടു ബാങ്ക് ക്ലിയറൻസിൽ എന്ത് ചെയ്യുന്നു? So it related to interbank transaction which are done between banks. Like, ഓരോ ബാങ്കുകൾക്കും പരസ്പരം ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. ക്ലിയർ? ചെക്ക്, ഡി ഡി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ബാങ്കേഴ്സ് ചെക്ക്, ഇങ്ങനെ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻസും ഒരു ബാങ്കിൻ്റെ മറ്റൊരു ബാങ്കിലേക്കൊക്കെ കിട്ടാൻ സാധിക്കും. ഇങ്ങനെ വരുന്ന ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻ ക്ലിയർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ബി ടു ബി അല്ലെങ്കിൽ ബാങ്ക് ടു ബാങ്ക് ഉപയോഗിക്കുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഇ ബാങ്കിങ് ഈസ് ഡ്രിവൺ എക്സ്ട്രാ നെറ്റ്സ് ക്ലിയർ which is restricted to banks only. Clear? Closely user group എന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ എക്സ്ട്രാ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നു. ഹെൻസ് ഇറ്റ് ഈസ് വെൽ സെക്യൂർ ആൻഡ് ദെയർഫോർ ദർ ഇസ് എ ലെസ് ക്ലിയർ അൺഓതറൈസ്ഡ് ആക്സസ്. ഇത് പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കസ്റ്റമർ ടു ബാങ്ക് ആകുമ്പോൾ പബ്ലിക് ആക്സസ് ഉള്ള ഇൻ്റർഫേസ് ആണ് വരിക. ക്ലിയർ? അപ്പോൾ പബ്ലിക് ഇൻ്റർഫേസസ് അവിടെ വരുന്നുണ്ട്. ഇവിടെ ബാങ്ക് ടു ബാങ്ക് ആകുമ്പോൾ അവിടെ ക്ലോസ് യൂസർ ഗ്രൂപ്പ് ആയിരിക്കും അത് ഇൻ്ററാക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ നെറ്റ്സ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇൻ്റർനെറ്റ് അല്ലേ, പബ്ലിക് യൂസേജ് ഉള്ള ഇൻ്റർനെറ്റോ പബ്ലിക് ആക്സസ്സോ ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കും. ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്കിൽ എന്ത് ചെയ്യുന്നു, ഓൾ ബാങ്ക്സ് വിത്തിൻ ദ കൺട്രോൾ ഓഫ് എ സെൻട്രൽ ബാങ്ക് ആർ ടു ബി ഇൻ്റർകണക്റ്റഡ് ഓൺ എക്സ്ട്രാ നെറ്റ് ടു ഫെസിലിറ്റേറ്റ് ക്ലിയറിംഗ് ഓഫ് ചെക്ക്, management of cash reserves, discounting of bill, open market operation, repo and reverse repo transaction. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്കും സെൻട്രൽ ബാങ്കും ബാങ്കുകളും തമ്മിൽ ഇൻ്ററാക്ഷൻസ് ആവശ്യമാണ്. അപ്പോൾ അതിനെല്ലാം ചെയ്യുന്നതിന്, ഓട്ടോമാറ്റിക് ചെയ്യുന്നതിന് വേണ്ടി നിലവിലുള്ള സിസ്റ്റത്തിനാണ് ഇലക്ട്രോണിക് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ ഇലക്ട്രോണിക് ആയിട്ട് ചെയ്യപ്പെടുന്നു, നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ ബാങ്കുകൾക്കും സെൻട്രൽ ബാങ്കിൻ്റെ ബാങ്കുകൾക്കും ആർ ബി ഐക്ക് ബാങ്കുകളുമായിട്ടും അതുപോലെ ബാങ്കുകൾക്ക് ആർ ബി ഐയുമായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്യാൻ ഈ സിസ്റ്റത്തിലൂടെ പറ്റും. ഇതും ഒരു എക്സ്ട്രാ നെറ്റ് ഫെസിലിറ്റി, ക്ലോസ്ഡ് യൂസർ ഗ്രൂപ്പ് സിസ്റ്റമായിട്ടാണ് വരുന്നത്. പബ്ലിക് ആക്സസ് ഇതിലുണ്ടാവില്ല. ക്ലിയർ? അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ തമ്മിലുള്ള അല്ലെ, ഐ എം എഫ്, വേൾഡ് ബാങ്ക്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ക്ലിയർ, ഇങ്ങനെ ബാങ്കുകളുമായിട്ടുള്ള ഫോറിൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുള്ള കൊളാബറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്, ക്ലിയർ, അവിടെ ഉള്ള ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ഇതെല്ലാം ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ? ദെൻ ഇൻട്രാനെറ്റ് പ്രൊക്യൂർമെന്റ്. സോ അൻ ഇൻട്രാനെറ്റ് ഈസ് മെൻ ഫോർ എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് അസോസിയേറ്റ്സ് അല്ലേ. ഇൻട്രാ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിത്തിൻ എന്നാണ് അല്ലേ. ഇൻട്രാനെറ്റ് എന്താ, ഒരു നെറ്റ്വർക്ക് നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് അതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇൻട്രാനെറ്റ് എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഇൻട്രാനെറ്റ് ക്ലിയർ ഉപയോഗിക്കുന്നു. ഒരു ബാങ്കോ അതിൻ്റെ ബ്രാഞ്ചുകളോ അസോസിയേറ്റുകൾക്കോ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റഡ് ഫോം ഓഫ് അൺഓതറൈസ്ഡ്. ക്ലിയർ? സോ ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റഡ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് വിത്ത് സെക്യൂരിറ്റി സിസ്റ്റം സച്ച് ആസ് ഫയർ വാൾ, ക്ലിയർ, യൂസർ ഐ ഡി, പാസ്വേഡ്, ക്ലിയർ, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഈ ഇൻട്രാനെറ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ക്ലിയർ? അപ്പോൾ അതിൽ ഫയർവാളിലെ ആക്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക്കിനുള്ള ആക്സസ് അതിൽ കിട്ടില്ല. ക്ലിയർ? സോ ഫോർ ദി ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ദ ബാങ്ക് ബിറ്റ്വീൻ ബാങ്ക് വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച്, ക്ലിയർ, ആൻഡ് വൺ സബ്സിഡറി ടു ക്ലിയർ അനദർ സബ്സിഡറി, ഓർ ബിറ്റ്വീൻ സബ്സിഡറി ആൻഡ് ഹോൾഡിംഗ് കമ്പനി, ഹോൾഡിംഗ് ബാങ്ക്, ഇങ്ങനെയുള്ള കേസസിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നു. സോ അറ്റ് ദ സെയിം ടൈം എക്സ്ട്രാ നെറ്റ് പെർമിറ്റ്സ് എ ബാങ്ക് ടു ഹാവ് ഫുൾ കൺട്രോൾ ഓവർ ദി യൂസേഴ്സ് ഓഫ് ഇൻ്റർനെറ്റ്, ക്ലിയർ, ഇൻട്രാനെറ്റ് ആൻഡ് ഇൻഫർമേഷൻ ടു ബി ട്രാൻസ്മിറ്റ്. അപ്പോൾ ഇവിടെ ഇൻട്രാനെറ്റ് കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബാങ്കിന് അവരുടെ അസോസിയേറ്റ്സോ ബ്രാഞ്ചുകളോ ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും
അല്ലെങ്കിൽ അവരുടെ ബാങ്കിങ് അവരുടെ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു. ക്ലിയർ? ഇന്റർ ട്രാൻസ് ഒബ്ലിഗേഷൻസ്, ക്ലിയർ? ഇൻട്രാ ബാങ്ക് ട്രാൻസാക്ഷൻ ഇതൊക്കെ ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി എവല്യൂഷൻ ഓഫ് ഇ ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയുടെ ഇ ബാങ്കിങ്ങിൻ്റെ എവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും വളരെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇനീഷ്യൽ ഫേസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ക്ലിയർ? 1980s ശേഷം 1980s പകുതിയോടുകൂടി, ക്ലിയർ? അന്ന് പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു രാജീവ് ഗാന്ധിയുടെയൊക്കെ ഇനീഷ്യേറ്റീവിൻ്റെ ഫലമായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ ഇന്ത്യയിൽ, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസേഷൻ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് പലതരത്തിലുള്ള എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, പല സെക്ടേഴ്സിലും അത് സമരങ്ങളും സ്ട്രൈക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിലും ബാങ്കിങ് സെക്ടറിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം എഫിഷ്യൻ്റായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയും ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ക്ലിയർ കുറച്ച് സെക്ടറിൽ ഒരു പ്രധാനപ്പെട്ട സെക്ടറായിരുന്നു ബാങ്കിങ്. ക്ലിയർ? അപ്പോൾ കമ്പ്യൂട്ടറൈസേഷനാണ് ബാങ്കിങ്ങിലുള്ള ഈ ബാങ്കിങ്ങിൻ്റെ ഏറ്റവും ഒരു പ്രൈമറി സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ക്ലിയർ? കമ്പ്യൂട്ടറൈസേഷൻ്റെ ഭാഗമായി എന്ത് ചെയ്തു? കമ്പ്യൂട്ടേഴ്സ് ബാങ്കുകൾക്ക് അല്ലേ വാങ്ങിക്കാൻ പറ്റി. അവരുടെ ഡാറ്റാ ബേസുകളും ഡാറ്റ എൻട്രിയും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കീപ്പ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ? അപ്പോഴും മാനുവലും ഫിസിക്കൽ ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന ഇന്നത്തെ പോലുള്ള ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റിൽ ഒരു ബാങ്കിൽ ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻസിൻ്റെ കാര്യങ്ങൾ, റെക്കോർഡ് കീപ്പിംഗ്, ക്ലിയർ, അതിൻ്റെ ഡാറ്റ, റിപ്പോർട്ട് മേക്കിംഗ്, MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, റിപ്പോർട്ട് ജനറേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബാങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ദെൻ ബാങ്കിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ബ്രാഞ്ചുകളിൽ, ഒരു ബ്രാഞ്ചിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലേക്ക് അത് മാറ്റി. ക്ലിയർ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഒരു ബാങ്കിൽ ഇപ്പോൾ 10 സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, കണക്ട് ചെയ്ത് ലോക്കൽ ഏരിയ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ പ്രിൻ്റർ, ഫാക്സ്, ക്ലിയർ, ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തു. ദെൻ വീണ്ടും അതെന്തായിട്ട് മാറി, ലോക്കൽ ഏരിയ പോയിട്ട് കുറച്ചുകൂടെ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കാക്കി മാറ്റി. ക്ലിയർ? ഓക്കെ, ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കാക്കി അതിനെ മാറ്റി. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, ഒരു ബാങ്കിൻ്റെ തന്നെ വിവിധ ബ്രാഞ്ചുകളെ തമ്മിൽ ഇത്തരത്തിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ക്ലിയർ? പിന്നീട് ഇൻ്റർനെറ്റും ഒക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി അല്ലേ VPN മോഡും മാറി. പിന്നീട് എന്തായി, നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഓൺലൈൻ ബാങ്കിങ്, ക്ലിയർ, അല്ലെങ്കിൽ വെർച്വൽ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് നമുക്കിന്ന് അവൈലബിൾ ആവുന്ന തരത്തിലേക്ക് അത് എമേർജ് ചെയ്ത് വരികയാണ്. ക്ലിയർ? അപ്പോൾ ഒരു ഫേസ്ഡ് ഇവല്യൂഷൻ ആണ് ക്ലിയർ ഇത് എമേർജ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻസ് ടുക്ക് ഓഫ് ഇൻ ഇന്ത്യ ഫോളോയിങ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് രംഗരാജൻ കമ്മിറ്റി. ക്ലിയർ? അപ്പോൾ അതിനൊരു പ്രധാനമായിട്ട് പങ്കുവച്ചിട്ടുള്ളൊരു കമ്മിറ്റിയാണ് രംഗരാജൻ കമ്മിറ്റി. ക്ലിയർ? അത് രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ പാർഷ്യൽ ബ്രാഞ്ച് ഓട്ടോമേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബാങ്ക് but was not successful due to various factors including the resistance and fearfulness of bank employees avade thoil nashtapado ennulla cases lum adu vathane avarku indha technology kurichu ariyathondakka aadyam kore adyam resistance adu vaathu undayirun. So the computerization was started in the bank after signing the settlement on computerization with the bank union. Clear? Then various committees like Rangarajan committee, clear? Then Shroff committee, Shear committee and Vasudevan committee have examined various aspects of computerization in banking as per the recommendations of various committees. Clear? All large banks and all branches of the large banks, clear? From advanced branches of banks were computerized and moved to the direction of inter-branch and inter-bank connectivity. Clear? അപ്പോൾ ആദ്യം അത് ഇൻ്റർ, ക്ലിയർ, ഇൻട്രാ ബാങ്ക് ആയിരുന്നു.
അപ്പോൾ ഇൻട്രാ ബാങ്ക് എന്നുള്ള രീതിയിൽ ബ്രാഞ്ചുകൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് ചെയ്തത് ആദ്യമൊക്കെ. അപ്പോൾ ബാങ്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചതുകൊണ്ട് അതിനെ ഇൻ്റർ ബ്രാഞ്ച് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു. പിന്നീട് ഇങ്ങനെയുള്ള ഒരു ബാങ്കിൻ്റെ മറ്റ് ബാങ്കുകളുമായിട്ടും കണക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഇൻ്റർ ബാങ്ക് കണക്ടിവിറ്റിയും ഉണ്ടായി. ക്ലിയർ? സോ ഫ്രം ദി അഡ്വാൻസ്ഡ് വിർച്വൽ പൊസിഷൻ മെക്കാനിസം ALPM ആൻഡ് മിനി കമ്പ്യൂട്ടേഴ്സ് ദ ബാങ്കിങ് സെക്ടർ സ്റ്റാർട്ടഡ് ടു യൂസ് ഹൈടെക് ടെക്നോളജി. അപ്പോൾ ആദ്യമൊക്കെ ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറോ മിനി കമ്പ്യൂട്ടറൊക്കെ സ്ഥാപിക്കുകയും അത് സെർവറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണക്ടിവിറ്റിയും ഡാറ്റാബേസും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ക്ലിയർ? പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, പ്രോഗ്രാമിംഗ് എല്ലാം മാറി, ടെക്നോളജീസ് മാറി, അല്ലേ? ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ചേഞ്ചസ് ഒട്ടനവധി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ന് കാണുന്ന തരത്തിലുള്ളൊരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് ബാങ്കിങ്ങിൻ്റെ ഓപ്പറേഷനിൽ വന്നിട്ടുണ്ട്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എൻകറേജിംഗ് ദ യൂസ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജി ഫോർ ദ ബാങ്കിങ് സെക്ടർ. എ ഹോളിസ്റ്റിക് അപ്രോച്ച് ഹാസ് ബീൻ അഡോപ്റ്റഡ് ബൈ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ റോബസ്റ്റ് എഫിഷ്യൻ്റ് ആൻഡ് സെക്യൂർ പേയ്മെൻറ്റ് സിസ്റ്റം വിത്ത് ദി മിനിമൽ സെറ്റിൽമെൻറ്റ് റിസ്ക്. അപ്പോൾ ആ രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ അവരുടെ ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ് ഓപ്പറേഷൻസൊക്കെ അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ക്ലിയറിംഗ് സിസ്റ്റം ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ക്ലിയർ? സോ ഹൗ ദി യൂസ് ഓഫ് ടെക്നോളജി ഹാസ് ബീൻ പോസ്ഡ് സർട്ടൻ ചലഞ്ചസ് എസ്പെഷ്യലി റിലേറ്റിംഗ് ടു ദ സെക്യൂരിറ്റി ഓഫ് IT-based പ്രോഡക്ട്സ് ആൻഡ് സർവീസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കറിയാൻ പറ്റും ഇപ്പോഴും. ക്ലിയർ? ഈവൺ ഇൻ 21st century നമ്മൾ പലതും കേൾക്കുന്നുണ്ട് അല്ലേ, വാർത്തകളിലൂടെയൊക്കെ. ക്ലിയർ? അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. ക്ലിയർ? യൂസർ ഐഡിയും പാസ്വേഡുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് വഴിയോ മറ്റുള്ള ഹാക്കിംഗ് വഴിയോ ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ക്ലിയർ? ആളുകളുടെ പൈസ നഷ്ടപ്പെടുന്നതിനുള്ള കംപ്ലയിൻസ് നമുക്ക് വരുന്നുണ്ട്. ക്ലിയർ? പക്ഷേ അതെങ്കിലും ഇതൊക്കെ മിസ്യൂട്ടിലൈസേഷൻ ആണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അല്ലേ ക്രിമിനൽസ് ചെയ്യുന്ന ഏർപ്പാടുകളാണ്. അല്ലാതെ ഇത് ടെക്നോളജിയുടെ ഒരു പരാജയമല്ല. പക്ഷേങ്കിലും ടെക്നോളജിക്ക് ഇതിനൊന്നും സെക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ ദ ക്രെഡിറ്റ് ഓഫ് ലോഞ്ചിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഗോസ് ടു ICICI ബാങ്ക്. സോ ICICI ബാങ്ക് ഈസ് എ ഫസ്റ്റ് ബാങ്ക്, ക്ലിയർ, ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ, ക്ലിയർ, വിച്ച് സ്റ്റാർട്ടഡ് ഓഫ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. പിന്നീട് അതിനുശേഷം സിറ്റി ബാങ്കും HDFC ബാങ്കും ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. ക്ലിയർ? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബാങ്കുകൾ നമ്മൾ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് ആദ്യം അറിയപ്പെടുന്നത്. ക്ലിയർ? കാരണം ഇവരാണ് ആദ്യമായിട്ട് ടെക്നോളജി റിലേറ്റഡ് ആയുള്ള ബാങ്കിങ് കൊണ്ടുവന്നത്, ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് ഒക്കെ കൊണ്ടുവന്നത്. സബ്സിക്വൻ്റിയാണ് മറ്റുള്ള ബാങ്കുകളൊക്കെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലേക്ക് വരുന്നത്, ഇലക്ട്രോണിക് ബാങ്കിങ്ങിലേക്ക് വരുന്നത്. ക്ലിയർ? ഇപ്പോൾ ഒരുപക്ഷേ വെർച്വലി ദർ ഇസ് നോ ഡിമാർക്കേഷൻ ബിറ്റ്വീൻ ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. കാരണം എന്താ, എല്ലാ ബാങ്കുകളും എന്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ക്ലിയർ? സോ ഇൻ 1999 ഈസ് ദ പീരീഡ്. ക്ലിയർ? അപ്പോൾ എൻ്റെ വർഷം 1999 ആണ്. സോ സെവറൽ ഇനീഷ്യേറ്റീവ് ഹാവ് ബീൻ ടേക്കൺ ഓഫ് ഇ ബാങ്കിങ് ഇൻ ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് എനാക്റ്റഡ് IT Act ഓഫ് 2000 അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ഒരു ഒതൻറ്റിസിറ്റി ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി, ഇലക്ട്രോണിക് ആയിട്ട് നടത്തപ്പെടുന്ന ട്രാൻസാക്ഷൻ ലീഗലായിട്ടുള്ള ഒരു വാലിഡിറ്റി നൽകുന്നതിനൊക്കെ വേണ്ടി IT Act അതിനുള്ള പ്രൊവിഷൻസ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ക്ലിയർ, IT Act കൊണ്ടുവരിക. ക്ലിയർ? ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ സെറ്റിൽമെൻറ്റ്, ഇതിനെല്ലാം ലീഗൽ വാലിഡിറ്റി IT Act ഫലമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ക്ലിയർ? സോ വിച്ച് പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നീഷൻ ടു ദി ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ ആൻഡ് ലീഗൽ ആൻഡ് അതർ റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ ബാങ്കിങ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ടു എൻഷുർ ദാറ്റ് ഇ ബാങ്കിങ് വുഡ് ഡെവലപ്പ് ഓൺ സൗണ്ട് ലൈൻസ് ആൻഡ് ഇ ബാങ്കിങ് റിലേറ്റഡ് ചാലഞ്ചസ് വുഡ് നോട്ട് പോസ് എ ത്രെറ്റ് ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് 2000 IT Act പിന്നീട് 2008 ഇതിൻ്റെ അമെൻമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ക്ലിയർ? ഇതിലെല്ലാം നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ, ക്ലിയർ, അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്, ക്ലിയർ, അതുപോലെ പബ്ലിക് കീ ഇൻഫ്രാസ്ട്രക്ചർ, ഓക്കെ, ക്രിപ്റ്റോഗ്രാഫിക് ഫംഗ്ഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യും, അതെല്ലാം ഒതൻറ്റിക്കേറ്റ് ചെയ്യും ചെയ്തോടുകൂടി, ലീഗലൈസ് ചെയ്യും ചെയ്തോടുകൂടി പത്രത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഇപ്പോൾ വളരെയധികം നടക്കാൻ തുടങ്ങി. ക്ലിയർ? ഇനി എന്തൊക്കെയാണ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യം. ക്ലിയർ? സോ നെക്സ്റ്റ് വി കൻ സി അബൌട്ട് ദി കോർ ബാങ്കിങ്. ക്ലിയർ? സോ വാട്ട് ഇസ് കോർ ബാങ്കിങ്? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ആവിർഭാവത്തിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യം, ATM മെഷീൻസ് ഒക്കെ വരുന്ന സമയത്ത് തൊട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും
കോർ ബാങ്കിങ് ഫെസിലിറ്റി അല്ലെങ്കിൽ കോർ ബാങ്കിങ് ബാങ്കുകളെ തമ്മിൽ ബ്രാഞ്ചുകളെ തമ്മിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് സിസ്റ്റത്തിനെയാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത് ഒരു ഹാർഡ്വെയർ കം സോഫ്റ്റ്വെയർ ഒരു ഐ ടി റിലേറ്റഡ് ഐ സി ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ക്ലിയർ? അതിലെ ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടി ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മറ്റുള്ള എല്ലാ ബാങ്കുകളുമായിട്ടും ആക്സസ് കിട്ടുന്നു. ക്ലിയർ? അതുകൊണ്ട് തന്നെ കോർ ബാങ്കിങ്ങിലൂടെ കണക്ട് ചെയ്യുന്നതോടുകൂടി അത്തരത്തിലുള്ള ബാങ്കുകളുടെ കസ്റ്റമേഴ്സിന് എ ടി എം സർവീസുകളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ഇങ്ങനെ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ബാങ്കിങ് അല്ലെങ്കിൽ ഇ ബാങ്കിങ് ആയിട്ടുള്ള എല്ലാ സർവീസസും ചെയ്യുന്നതിനും അല്ലെങ്കിൽ എനേബിൾ ചെയ്യുന്നതിനും സാധ്യമാക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു സിസ്റ്റമാണ് കോർ ബാങ്കിങ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ കോർ ബാങ്കിങ് അതിൻ്റെ അക്രോണിയം എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതാണ്, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ബാങ്കിങ് ട്രാൻസാക്ഷൻ. ക്ലിയർ? അതാണ് ഇവിടെ കോർ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഒരു ട്രാൻസാക്ഷൻ നടത്തി അത് എഫക്ട് ചെയ്യുന്നത് കുറേ വൈകിട്ടാണെന്ന് വിചാരിക്കുക, അല്ലേ? ഇപ്പോൾ എ ടി എമ്മിൽ പോയിട്ട് നമ്മളൊരു പൈസ പിൻവലിച്ചു, അല്ലേ? വീണ്ടും അത് എഫക്റ്റ് ആവണമെങ്കിൽ കുറേ സമയം എടുക്കുന്നു വിചാരിക്കുക. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, 10 മിനിറ്റ് എടുക്കുന്നു വിചാരിക്കുക. അപ്പോഴേക്കും വീണ്ടും ഒരു ട്രാൻസാക്ഷൻ നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിൽ ആകെ 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പോയിട്ട് ആദ്യം ഒരു 600 രൂപ വിഡ്രോ ചെയ്തു, അല്ലേ? അപ്പോഴും ബാലൻസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ 600 രൂപ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു 10 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അടുത്തൊരു ട്രാൻസാക്ഷൻ നടത്തി വീണ്ടും 600 രൂപ എടുക്കുക. അപ്പോഴും നമുക്ക് 600 രൂപയായി, അല്ലേ? 1000 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും. ഇങ്ങനെ പറ്റുമോ? ഇങ്ങനെയുള്ളതൊരു ശരിയായിട്ടുള്ള സിസ്റ്റമാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലിയർ? ബാച്ച് പ്രോസസ്സിങ് വഴി ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലം, ഡിലേഡ് ആയിട്ടുള്ള പോസ്റ്റിങ്ങും അപ്ഡേഷനും നടന്നു കഴിഞ്ഞാൽ പറ്റില്ല. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ റിയൽ ടൈമിൽ എപ്പോഴാണോ ട്രാൻസാക്ഷൻ ട്രിഗർ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അതിൻ്റെ അപ്ഡേഷൻ എല്ലാ ഭാഗത്തും നടക്കണം. ക്ലിയർ? അങ്ങനെ നടക്കുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ റിയൽ ടൈം എന്ന് പറയും, അല്ലേ? അങ്ങനെ റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതിനാണ് നമ്മൾ RTOS എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ നേരത്തെ ഇൻഫർമാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്നത് RTOS, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അപ്പോൾ ഇവിടെ ഈ കോർ ബാങ്കിങ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, സിസ്റ്റത്തിൽ ഇങ്ങനെ ഇതിലേക്ക് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസസ്, നമ്മൾ ഫോർ എക്സാമ്പിൾ ATM നിന്നും നമ്മൾ നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ എൻറ്റർ ചെയ്ത്, അല്ലേ, നമ്മൾ അതിന് വേണ്ടി നമ്മുടെ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് എവിടെയാണ് പോകുക, റിയൽ ടൈമായിട്ടാണ് പോകുന്നത്. എവിടേക്കാണ് പോകുക, നമ്മുടെ കാർഡുള്ള ഇൻഫർമേഷൻ മെഷീൻ റീഡ് ചെയ്യുന്നു. ഈ റീഡ് ചെയ്തിരിക്കുന്ന മെഷീനിൻ്റെ ഡാറ്റ, ക്ലിയർ, ക്രിപ്റ്റോഗ്രാഫിക് ഫംഗ്ഷൻസ് ആയിട്ട്, ക്ലിയർ, എവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും, കൺസേൺഡ് ബാങ്കിൻ്റെ ഡാറ്റാ ബേസിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ? അവിടെ നോക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നു, ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്നു സിസ്റ്റം തന്നെ. ക്ലിയർ? അവിടെയുള്ള റെക്കോർഡും ഇവിടെയുള്ള റെക്കോർഡും കറക്റ്റ് തന്നെയാണോ, ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, പെർമിഷൻസ് കൊടുക്കുന്നു, എൻ്റർ യുവർ പിൻ നമ്പർ. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി വേണ്ടി പിന്നെ നമ്മൾ അടിക്കുന്നതോടുകൂടി എന്താകുന്നു, വീണ്ടും ഒതൻറ്റിക്കേഷൻ റിയൽ ടൈമിൽ തന്നെയാണ് നടക്കുക. ബാങ്കിൻ്റെ ഡാറ്റാബേസും ATMലുള്ള കമ്പ്യൂട്ടറിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മെഷീനും തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. റിയൽ ടൈമിൽ ഡാറ്റാബേസിൽ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒതൻറ്റിക്കേഷൻ നൽകുന്നു. വിഡ്രോവലിന് നമ്മൾ വിഡ്രോവലിന് വേണ്ടി നമ്മൾ ക്യാഷ് വിഡ്രോവൽ കൊടുത്ത് പൈസ അത് അല്ലേ എൻ്റർ പ്ലസ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ആയിട്ടുണ്ടാവും. ക്ലിയർ? ആ രീതിയിൽ ഫാസ്റ്റായിട്ട് റിയൽ ടൈമായിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് ഇതിനെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതുകൊണ്ടാണ് സെൻട്രലൈസ്ഡ് ഓൺലൈൻ ആയിട്ട് നടത്തുന്നുണ്ട് ഓൺലൈൻ. ക്ലിയർ? റിയൽ ടൈം. ക്ലിയർ? റിയൽ ടൈമായിട്ട് എക്സ്ചേഞ്ച്. ക്ലിയർ? എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻസ് ആവാം, ഫണ്ട് ട്രാൻസ്ഫർ ആവാം, ഇൻഫർമേഷൻ ആവാം, ക്ലിയർ, ഇലക്ട്രോണിക് മണി ആവാം, ഏതും ആവാം. ക്ലിയർ? അതുകൊണ്ട് കോർ ബാങ്കിങ് എന്ന് പറയുമ്പോൾ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ബാങ്കിങ് ഫംഗ്ഷൻസും ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? റിയൽ ടൈമിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ആയിട്ടാണ് ഡിവൈസ്. സോ ഇറ്റ് ഈസ് എ ബാങ്കിങ്, ക്ലിയർ, ഇലക്ട്രോണിക് ബാങ്കിങ് സിസ്റ്റം വിച്ച് സെർവ്സ് ദാറ്റ് സർവീസസ് ദാറ്റ് എനേബിൾസ് ദ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്ഡ് ബാങ്ക് ബ്രാഞ്ചസ് ടു ഷെയർ ഡാറ്റ ബിറ്റ്വീൻ ബാങ്ക് ബ്രാഞ്ചസ് ക്വിക്ലി. ക്ലിയർ? വളരെ എളുപ്പത്തിൽ റിയൽ ടൈമിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നു. ദിസ് അലൗസ് കസ്റ്റമേഴ്സ് ടു ആക്സസ് ദെയർ ബാങ്ക് അക്കൗണ്ട് ആൻഡ് പെർഫോം ബേസിക് ട്രാൻസാക്ഷൻ ഫ്രം എനി മെമ്പർ ബ്രാഞ്ചസ് ഓഫ് ഓഫീസ്, അല്ലേ? ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടുള്ള എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ചിറ്റൂരിലെ ശാഖയിൽ അക്കൗണ്ടുള്ള എനിക്ക് ഞാനിപ്പോൾ ഡൽഹിയിൽ പോയാൽ എനിക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷൻ ഏതെങ്കിലും SBIയിൽ പോയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ, കോർ ബാങ്കിങ് വഴി കണക്റ്റഡാണ്. ക്ലിയർ?
അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി മാത്രം അവിടെ പ്രൂവ് ചെയ്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും അല്ലേ. മുംബൈയിൽ പോയിട്ട് നമ്മുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, ക്ലിയർ. അല്ലെങ്കിൽ പാലക്കാട് പോയപ്പോൾ എനിക്ക് വേറൊരു ബാങ്കിൻ്റെ എ ടി എം ആണ് ഉള്ളത്, അവിടെ പോയിട്ട് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. കാരണം എന്താ, ബാങ്കുകൾ തമ്മിലും ബ്രാഞ്ചുകൾ തമ്മിലും ഒക്കെ പരസ്പരം കണക്ട് ചെയ്ത് റിയൽ ടൈമിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് പ്ലേസിൻ്റെയോ അല്ലേ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ ഒക്കെ ഒരു ബാരിയർ ഇല്ലാതെ, ബാരിയർ ഫ്രീ ആയിട്ട് ട്രാൻസാക്ഷൻ നടത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ കോർ ബാങ്കിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ബിസിനസ് കണ്ടക്റ്റഡ് ബൈ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്ലിയർ, വിത്ത് ഇറ്റ്സ് റിയൽ ടൈം സ്മോൾ ബിസിനസ് കസ്റ്റമേഴ്സ്, ക്ലിയർ. സോ മെനി ബാങ്ക്സ് ട്രീറ്റ് ദം റീറ്റെയിൽ കസ്റ്റമേഴ്സ് ആസ് ദർ കോർ ബാങ്കിങ് കസ്റ്റമേഴ്സ്, ക്ലിയർ. ഇപ്പോൾ റീറ്റെയിൽ കസ്റ്റമേഴ്സാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ അതെല്ലാം കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിനും കമ്പനികൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്, ക്ലിയർ. ദെൻ ആൻഡ് ഹാവ് എ സെപ്പറേറ്റ് ലൈൻ ഓഫ് ബിസിനസ് ടു മാനേജ് സ്മോൾ ബിസിനസ്സസ്, ക്ലിയർ. ദെൻ ലാർജർ ബിസിനസ്, ലാർജർ ബിസിനസ് ആൻഡ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആർ മാനേജ്ഡ് വയ കോർപ്പറേറ്റ് ബാങ്കിങ് ഡിവിഷൻ, ക്ലിയർ. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെയൊക്കെ ലോഗിൻ്റെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിൽ പേഴ്സണൽ ബാങ്കിങ് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടാകും, കോർപ്പറേറ്റ് ബാങ്കിങ് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടാകും. പേഴ്സണൽ ബാങ്കിങ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേഴ്സണൽ ബാങ്കിങ്ങിൻ്റെ നമ്മുടെ കസ്റ്റമർ ഇൻ്റർഫേസ് ആണ് കിട്ടുക. കോർപ്പറേറ്റ് ബാങ്കിങ് ആണെങ്കിൽ കോർപ്പറേറ്റ് ബാങ്കിൻ്റെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. കോർപ്പറേറ്റ് ബാങ്കിങ് ആർക്കുള്ള കമ്പനികൾ, ഫേംസ് അല്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബാങ്കിങ് സർവീസസിന് വേണ്ടിയിട്ടുള്ളതാണ് കോർപ്പറേറ്റ് ബാങ്കിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് ലിങ്ക് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ പേഴ്സണൽ ബാങ്കിങ് നമ്മൾ റീറ്റെയിൽ ബാങ്കിങ് എന്നുകൂടെ പറയാറുണ്ട്. ഓക്കെ, ദെൻ ഗാർട്ട്നർ ഡിഫൈൻസ് കോർ ബാങ്കിങ് സിസ്റ്റം ആസ് എ ബാക്ക് എൻഡ് സിസ്റ്റം ദാറ്റ് പ്രോസസ്സസ് ഡെയിലി ബാങ്കിങ് ട്രാൻസാക്ഷൻ ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റ്സ് ടു അക്കൗണ്ട്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ, ഒരു ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എന്താ, കസ്റ്റമേഴ്സിന് കിട്ടുന്ന ഇൻ്റർഫേസ് നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയും, ക്ലിയർ. ബാങ്കിൽ ഇത് ഈ ഇൻ്റർഫേസ് വഴി നടത്തപ്പെടുന്ന ട്രാൻസാക്ഷൻ ബാങ്കിൽ എങ്ങനെയാണോ നടത്തപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ബാക്ക് എൻഡ് സിസ്റ്റം എന്ന് പറയുക, ക്ലിയർ. ഇപ്പോൾ കസ്റ്റമർക്ക് ചിലപ്പോൾ കിട്ടുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് അല്ലെ, ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു വെബ് ആപ്ലിക്കേഷനാണ് കിട്ടുന്നത്, ഒരു വെബ് പേജാണ് കിട്ടുന്നത്. ഓക്കെ, അത് ഫ്രണ്ട് എൻഡാണ്. ബാക്ക് എൻഡ് എന്താ, ബാങ്ക്, ബാങ്കിൻ്റെ ഡാറ്റാബേസ്, ബാങ്കിൻ്റെ ഡാറ്റാബേസിലുള്ള ലെഡ്ജറുകൾ അല്ലെ, അവയുടെ റെക്കോർഡുകൾ, ഫയലുകൾ അല്ലെ, ഇതൊക്കെയാണ് എന്ത് ബാക്ക് എൻഡിൽ, ക്ലിയർ. അപ്പോൾ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇത് നൽകുന്നത്, ക്ലിയർ. ഇത് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യാൻ പറ്റുന്നു, മൊബൈൽ ടെക്നോളജി വഴി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊബൈൽ ബാങ്കിങ് ചെയ്യാൻ പറ്റുന്നു, ക്ലിയർ. ഓക്കെ, സോ ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ഇറ്റ്സ് ഇൻ സിമ്പിൾ ടേംസ് ഇറ്റ്സ് ഈസ് ഡൂയിങ് ഓൾ ബാങ്കിങ് ഓപ്പറേഷൻസ് ഓഫ് ബ്രാഞ്ചസ് ആൻഡ് ഹെഡ് ഓഫീസ് ബൈ കണക്ടിങ് ടു എ സെൻട്രൽ കമ്പ്യൂട്ടർ kept at the data center, clear. അപ്പോൾ ഇതിനു വേണ്ടി ഡാറ്റാബേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, ക്ലിയർ, വലിയ ഫെസിലിറ്റീസ് അല്ലേ, അവർക്ക് സെർവർ ആവശ്യമായിട്ട് വരും, സൂപ്പർ കമ്പ്യൂട്ടർ ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആവശ്യമായിട്ട് വരും. ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സിൻ്റെ മെയിൻ്റനൻസിൻ്റെ പറയുന്ന പേരാണ് ഡാറ്റാ സെൻറ്റർ എന്ന് പറയുക, ക്ലിയർ. അവിടെയാണ് ഈ ഡാറ്റാബേസ്, അപ്ലിക്കേഷൻ ഡാറ്റാബേസ്, ക്ലിയർ, അതുപോലെ തന്നെ കസ്റ്റമർ ഡാറ്റാബേസ്, ഓക്കെ, വെബ്, ക്ലിയർ, വെബ് അപ്ലിക്കേഷൻ, വെബ് സെർവർ, അപ്ലിക്കേഷൻ സെർവർ ഒക്കെ അവിടെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക, ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡാറ്റാ സെൻറ്റർ വഴി, ഡാറ്റാ സെൻറ്ററിലെ ലിങ്കേജ് വഴി എന്ത് ചെയ്യുന്നു, എല്ലാ ബ്രാങ്കുകളെയും ബ്രാഞ്ചുകളെയും ഹെഡ് ഓഫീസുകളെയും ഒക്കെ ബന്ധിപ്പിക്കുകയും വെബ് വഴിയോ മൊബൈൽ വഴിയോ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴിയോ അതിൻ്റെ ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ് നൽകുകയും ചെയ്യുന്നു, ക്ലിയർ. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റുന്നു, അതാത് ആളുകൾക്ക് അവരുടെ അക്സസ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നു. സോ നോർമൽ കോർ ബാങ്കിങ് ഫങ്ഷൻസ് വിൽ ഇൻക്ലൂഡ് ഡിപ്പോസിറ്റിംഗ് അല്ലേ, ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ്, ലോൺ മാനേജ്മെൻറ്റ്, മോർഗേജസ്, പേയ്മെൻറ്റ്, ട്രാൻസ്ഫേഴ്സ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേസസിലൊക്കെ നോക്കുകയാണെങ്കിൽ വേറെയും ഒട്ടനവധി ഫങ്ഷൻസ്, ക്ലിയർ, ഈ സർവീസസ് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസസ് കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ക്ലിയർ. അപ്പോൾ അതിലുവഴി ഒട്ടനവധി സർവീസുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ക്ലിയർ. ഒരു പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും, ക്ലിയർ. ആധാർ നമുക്ക് എടുക്കണമെങ്കിൽ ആധാറിൻ്റെ കാർഡ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും, ക്ലിയർ. അതുപോലെ തന്നെ ഐ പി ഒ ഒക്കെ വരികയാണെങ്കിൽ ഇ ഐ പി ഒ ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫറോ ഷെയർസോ
അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. ന്യൂ ഫണ്ട് ഓഫർ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ ഒട്ടനവധി, അതുപോലെ ഇൻകം ടാക്സിന് റെമിറ്റൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും, റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും, യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കാൻ പറ്റും, ഇതെല്ലാം ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദീ സർവീസസ് ആർ അവൈലബിൾ ഇൻ മൾട്ടിപ്പിൾ ചാനൽസ് ലൈക്ക് എ ടി എം, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ക്ലിയർ, ആൻഡ് ബ്രാഞ്ചസ്. പിന്നെ എല്ലാ കേസസിലും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള സർവീസുകൾ ഇപ്പം പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ബാങ്കുകളിലും ഇത്തരത്തിലുള്ള ഡാറ്റാബേസും സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരിട്ട് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ ഇലക്ട്രോണിക് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനോ സർവീസ് എടുക്കാനോ ഒക്കെ പറ്റും. ക്ലിയർ? സോ ദ റെഗുലർ കോർ ബാങ്കിങ് ഫങ്ഷൻസ് ആർ ഡിപ്പോസിറ്റ് മണി ഇൻ അക്കൗണ്ട്സ്, ഓഫറിങ് ലോൺസ് ഓർ മോർഗേജ്, മേക്കിംഗ് പേയ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നു. സോ കസ്റ്റമേഴ്സ് ഓഫ് കോർ ബാങ്കിങ് ക്യാൻ ആക്സസ് the services through various modes like clear internet banking, mobile banking, ATM, clear അങ്ങനെ എല്ലാ ഇന്റർഫേസ് വഴിയും നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്നുണ്ട്. clear? So today majority of the banks are using core banking applications to support their operation. clear? മിക്കവാറും എല്ലാ ബാങ്കുകളിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ കോർ ബാങ്കിങ് സ്റ്റാൻഡ് ഫോർ അല്ലേ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. സോ ദിസ് ബേസിക്കലി മീൻസ് ദാറ്റ് ദ എൻടയർ ബാങ്ക്സ് ബ്രാഞ്ചസ് clear access applications from centralized data centers. clear? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാ ബേസിൽ നിന്നും ഡാറ്റ സെൻറ്ററിൽ നിന്നുള്ള അപ്ലിക്കേഷനിൽ നിന്നും ക്ലിയർ എല്ലാ കണക്റ്റിവ് എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാവർക്കും ഉള്ള കണക്ടിവിറ്റിയും അതിൽ ചെയ്യുന്നു. അതിൻ്റെ ഇൻ്റർഫേസ് നെറ്റിൽ അല്ലെ ഇൻ്റർനെറ്റിൽ കൊടുക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മൊബൈൽ വഴിയോ വെബ് വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ ഒക്കെ ആക്സസ് കിട്ടുന്നു. ഓക്കെ, സോ when deposits money lay are made in it is reflected in the immediately in the bank's servers and the customers can withdraw and deposit money from any of the bank's branch throughout the world. clear? But throughout india mathralla throughout the world vanengilum cheyedukkan pattum karanam da aa reethil internet inde connectivity odu kodu namukku sadhyamayittund. clear? Online aayittu cheyedukkan pattum. So these applications now have the capability of address capability to address the needs of corporate customers providing comprehensive banking solution. For previously retail customers maatrayidu undayirunnengil ippo le kaiyina oru 10 varshatholam aayittu 10 15 varshatholam aayittu endu kuda cheyunu corporate customers nu kodi corporate banking kude core banking vadi cheyyapadunnundu. clear? Appo adu oru pradhanapetta karyayittu namukku parayan pattum. clear? So core banking solution is a new jargon frequently used in banking circles. clear? So the advancement of internet technology, clear? ICT information development in information communication technology. okay, adinde okka phalamayittu endu edittundu pudhiya pudhiya ways of doing business, ways of doing banking business adu okka maatrangal vannittundu. clear? So technology have cut down time, like working simultaneously on the different issues ആൻഡ് ഇൻക്രീസിങ് എഫിഷ്യൻസി. അല്ലേ നേരത്തേക്ക് ഒരു ബാങ്കിൽ പോയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ മണിക്കൂറുകൾ വേണമായിട്ട് അല്ലേ 4 മണിക്കൂർ 5 മണിക്കൂർ നിന്നിട്ടാണ് ഒരു ട്രാൻസാക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുക. ഇപ്പം അങ്ങനെയാണോ അല്ല, 24/7 നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു. ക്ലിയർ? അല്ലേ 24 മണിക്കൂറും 7 ദിവസവും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വീക്കിൽ എവിടെ നിന്നും ചെയ്യാം, എവിടെ എനിവെയർ എനി ടൈം ആണ്. അല്ലേ എനി ടൈം മാത്രമല്ല എനിവെയർ ആണ്. ക്ലിയർ? ദെൻ എനിബഡി ക്യാൻ ഡു ഇറ്റ്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ എനി പ്ലേസ് ആണ്, ഏത് സ്ഥലത്തു നിന്നും ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്തെടുക്കുന്നതിന് ഇത് കാരണമായിട്ട് അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ആളുകൾക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ബാങ്കിന് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കസ്റ്റമേഴ്സിനും കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ബാങ്കിൻ്റെ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്ലിയർ? ടൈം ഓഫ് ട്രാൻസാക്ഷൻ കസ്റ്റമേഴ്സിനും അവരുടെ ടൈം ഓഫ് ട്രാൻസാക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്ലിയർ? എഫിഷ്യൻ്റ് ആയിട്ട് ബാങ്കുകൾ മാറിയിട്ടുണ്ട്, കസ്റ്റമേഴ്സിനും അവരുടെ ട്രാൻസാക്ഷൻ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള എഫിഷ്യൻസിയും കൊണ്ടുവരാൻ ഇതിലൂടെ പറ്റുന്നു. കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് തന്നെ ഇപ്പോൾ ബാലൻസ് എൻക്വയറി ചെയ്യാൻ പറ്റും, നമ്മുടെ അക്കൗണ്ടിലുള്ള റിഫ്ലക്ഷൻ അപ്പം നമുക്ക് അലേർട്ടായിട്ട് വന്നുകൊണ്ടിരിക്കും. അല്ലേ മെസ്സേജുകൾ വഴി വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ യോനോ പോലുള്ള ആപ്പൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിങ് സർവീസസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് സമയത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഡെബിറ്റും ക്രെഡിറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട്. ക്ലിയർ? നമ്മളെപ്പോഴും ഇൻഫോംഡ് ആയിട്ട് നിൽക്കുന്ന തരത്തിലേക്ക് ഇത് മാറുന്നു. ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ പ്രിൻറ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ
വളരെയധികം മാറ്റങ്ങൾ ഡെവലപ്മെൻറ്റ്സ് ഇതിലൂടെ വന്നിട്ടുണ്ട്. അത് പാസ്ബുക്കിൻ്റെ മെയിൻ്റനൻസ് ആയിക്കോട്ടെ, പാസ്ബുക്ക് പ്രിൻറ്റിങ് ആയിക്കോട്ടെ, അല്ലേ? ഇപ്പോൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പാസ്ബുക്കൊന്നും ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് മിക്കവാറും ആൾക്കാരും ഇപ്പോൾ പാസ്ബുക്ക് ഉപയോഗിക്കില്ല. ഇനി അഥവാ പാസ്ബുക്ക് പ്രിൻറ്റ് ചെയ്തുവാണെങ്കിൽ എന്ത് ചെയ്യാം? ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ പാസ്ബുക്ക് പ്രിൻറ്റിങ് മെഷീൻസ് ഉണ്ട്, ക്ലിയർ? ദ ആർ ഇൻ്റർ കണക്റ്റഡ്, ക്ലിയർ? ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ബുക്കിൽ പേസ്റ്റ് ചെയ്തിരിക്കുന്ന ബാർകോഡ് റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ അക്കൗണ്ട് നമ്പർ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിൽ പാസ്ബുക്കിൽ പ്രിൻ്റ് ചെയ്ത് തരും ട്രാൻസാക്ഷൻ. അപ്പോൾ ആ രീതിയിൽ വളരെയധികം ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ക്ലിയർ? വിഡ്രോവൽ ആയിക്കോട്ടെ, ബാലൻസ് എൻക്വയറി ആയിക്കോട്ടെ, കസ്റ്റമർ റെക്കോർഡ്സിൻ്റെ മെയിൻ്റനൻസ് ആയിക്കോട്ടെ, ഡിപ്പോസിറ്റ്, ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ, സി ഡി എം ഒക്കെ നിങ്ങൾ കണ്ടിരുന്നത് അല്ലേ? കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ പോയിട്ട് നിക്ഷേപിക്കണം, അതുവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, ക്ലിയർ? സൺഡേ ആണെങ്കിലും ശരി, ആ പൈസയും കൊണ്ട് നേരെ ഒരു സി ഡി എമ്മിൽ പോവുക, അല്ലേ? എ ടി എമ്മിൽ തന്നെ, എ ടി എം പോലെ തന്നെ ഉള്ള മെഷീൻസാണ് സി ഡി എം, അല്ലേ? ചില മെഷീൻസ് എ ടി എം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സി ഡി എം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ക്ലിയർ? രണ്ടിൻ്റെ ഫംഗ്ഷനുള്ള മെഷീൻ ഉണ്ട്. അതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിയർ? സി ഡി എം ഡിപ്പോസിറ്റ്സ് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാങ്ക് നോട്ട്സ് ഡിനോമിനേഷൻ ചേർത്തിട്ട് നമ്പറും കൂടെ ചേർത്തിട്ട് അതിൽ ആക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാങ്ക് തന്നെ മെഷീൻ തന്നെ കൗണ്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ നോട്ടും എത്രയുണ്ട് നോക്കി എൻ്റെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യും, വരവ് വയ്ക്കും നമ്മുടെ അക്കൗണ്ടിൽ. അപ്പം തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നോളും, ക്ലിയർ? ആ രീതിയിലുള്ള ഒരു ഫെസിലിറ്റി വന്നിട്ടുണ്ട്, ക്ലിയർ? ഇതെല്ലാം ഈ ബാങ്കിങ്ങിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്നതാണ്, ക്ലിയർ? ഇതിനു വേണ്ടി എന്തുപയോഗിക്കുന്നു, പലതരത്തിലുള്ള കണക്ടിവിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, വിസാറ്റ് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്, ക്ലിയർ? എന്താ വിസാറ്റ് നമുക്കറിയാം അല്ലേ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് വഴി, ക്ലിയർ? വെരി സ്മോൾ സാറ്റലൈറ്റ് അപ്പർച്ചർ ആണ്, ക്ലിയർ? അപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴി ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ക്ലിയർ, ചെറിയ ചെറിയ ഡിവൈസുകളാണ്, ഇൻ്റർഫേസ് ഡിവൈസുകളാണ് വിസാറ്റ് എന്ന് പറയുന്നത്, ക്ലിയർ? അപ്പോൾ വിസാറ്റ് എക്യുപ്മെൻറ്റ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ബാങ്കുകളുടെ ട്രാൻസാക്ഷൻസ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഫെയിൽ ആയാലും ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും, ക്ലിയർ? പബ്ലിക് ഇൻ്റർഫേസ് ആയാലും ഇൻ്റർനെറ്റ് ഫെയിൽ ആയാലും, ക്ലിയർ, ഡെഡിക്കേറ്റഡ് ലൈൻസ് വഴി ഈ വിസാറ്റ് ഫെസിലിറ്റീസ് വഴി ലിങ്ക് ആവും, ക്ലിയർ? അതുപോലെ ലീസ്ഡ് ലൈൻ, ചില സ്ഥലങ്ങളിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ലീസ്ഡ് ലൈൻ എന്ന് പറയും, എൽ എൽ എൻസ്, ക്ലിയർ? ലീസ്ഡ് ലൈൻസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വഴിയാണ് ചെയ്യുന്നത്, ക്ലിയർ? അതുപോലെ തന്നെ ഇതിൻ്റെ ഡാറ്റാ ബേസും ഡാറ്റാ സെൻറ്റേഴ്സും, ക്ലിയർ? അതിലുള്ള ഡാറ്റാ ബേസും അപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡാറ്റാ സെൻറ്ററിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കപ്പ് ഡിസാസ്റ്റർ റിക്കവറി പ്ലാനൊക്കെ അനുസരിച്ച്, ക്ലിയർ, ഒരു കണ്ടിജൻസി വരികയാണെങ്കിൽ, അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അല്ലേ, റെക്കോർഡ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അത് മറ്റൊരു സ്ഥലത്ത് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കപ്പ് ചെയ്ത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ബാക്കപ്പ് ആവുന്നുണ്ട്, ക്ലിയർ? ഇതിന് ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻസ് എന്നാണ് പറയുക, ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വളരെയധികം നമ്മളിപ്പം അല്ല, കാരണം എല്ലാ ട്രാൻസാക്ഷൻസും ഇപ്പോൾ ഇലക്ട്രോണിക് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ലോസ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷേഴ്സും, ക്ലിയർ, എടുത്തിട്ടാണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഹൈലി സെക്യൂർ ആണെന്ന് അർത്ഥം. ഓക്കെ, സോ കോർ ബാങ്കിങ് സിസ്റ്റം ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ഡിപ്പോസിറ്റ്, ലോൺ, ക്രെഡിറ്റ് പ്രോസസ്സിംഗ് കേപ്പബിലിറ്റീസ്, ക്ലിയർ, വിത്ത് ഇൻ്റർഫേസസ് ടു ജനറൽ ലെഡ്ജർ സിസ്റ്റം, റിപ്ലിക്കേറ്റിംഗ്, ക്ലിയർ, റിപ്പോർട്ടിംഗ് ടൂൾസ്. എ കോർ ബാങ്കിങ് സിസ്റ്റം വിൽ ഓഫൺ ഓഫർ എ ബേസിക് കസ്റ്റമർ ഡാറ്റാബേസ് ഫംഗ്ഷൻ, often referred to as customer information, clear, file, CIF എന്നാണ് അതിന് പറയുക, ക്ലിയർ? കസ്റ്റമർ ഇൻഫർമേഷൻ ഫയൽ സർവീസസ് നമുക്ക് കിട്ടുന്നു. എ കോർ ബാങ്കിങ് സിസ്റ്റം വിൽ മെയിൻറ്റെയിൻ ലിങ്കേജ് ബിറ്റ്വീൻ അക്കൗണ്ട്സ് ആൻഡ് കസ്റ്റമേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ഓഫൺ പ്രൊവൈഡ് എ റൊട്ടീൻ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ്. സച്ച് എസെൻഷ്യൽ ആക്ടിവിറ്റീസ് ആസ് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ഓഫ് അക്കൗണ്ട്, അല്ലേ, നമുക്ക് തന്നെ ഓപ്പൺ ചെയ്യാം, അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റും, ക്ലിയർ? പ്രിമച്യൂറായിട്ട് ആണെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റും, ക്ലിയർ? സോ കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ്, ഇതെല്ലാം ഇതിലൂടെ നടക്കുന്നത്. സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ്, സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുക. നമുക്കൊരു പ്രൊവിഡൻറ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കണം, റിക്കറിങ് ഡിപ്പോസിറ്റ്സിൽ മന്ത്ലി നിക്ഷേപിക്കുന്ന സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലേ മന്ത്ലി പോയിക്കൊള്ളി, ആ എമൗണ്ട് മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളും, ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ സ്റ്റാൻഡിങ് ഇൻഫർമേഷൻ, സ്റ്റാൻഡിങ് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുന്നു, ക്ലിയർ? കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രോസസ്സിങ് ചെയ്യുന്നു, പ്രൊവൈഡിങ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലേ? അതുപോലെ തന്നെ ഇൻ്റർഫേസിങ് ടു ഔട്ട്സൈഡ് സിസ്റ്റംസ് ഫോർ മേക്കിംഗ് ആൻഡ് റിസീപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്, ഇതെല്ലാം ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്, ക്ലിയർ? സോ കോർ ബാങ്കിങ് components include number 1 interest calculation, number 2 processing of cash deposits and withdrawals, processing of incoming and outgoing remittance checks etc,
customer management, customer management, clear, account, customer's account management, then definition of bank's products, there is product management including such thing as minimum balance, clear, then interest rates, number of withdrawals, definition la dissemination anadha. So dissemination of bank product, bank inde product and service na kurichulla information dissemination cheyyunnada. Interest rate dissemination, clear, and information kodukunu. Then customers standing instruction kodukunu, clear, adu adina avashyamaya information kodukunu, clear, allega adu execute cheyunu. Then maintenance of records, clear, financial transaction, clear, maintenance of records of financial transaction, idellam core banking vadi cheyidukkan pattunnathu. Okay, then advantages of core banking, pradhanamayitte core banking advantages la, so it has an ability to offer developed operations to customers, clear, efficient aayittu nalkan pattunu, total cost to be reduced, le cost namukku korakkan pattunnathu. Then decreased risk of multiple data entry and outdated information, idakka namukku oluvaakkan pattunu. The possible disturbances to banking business because of replacing whole system of is prevented, alle of business il undavunna disturbances namukku oluvaakkan pattunu, clear, idellam idin advantages aayittu parayam. Limitations endekkana, it is mainly depending on technology, technology fail aayikkane idellam fail aavum, alle any failure in the technology, technical ground can halt the working of the uncertainty, alle working with uncertainty about the restoring normal normals, alle namukku ariyan pattiya ethengil tarathil internet fail aayi, connectivity fail aayi, appozhukku internet banking allengil e banking okka fail aayittu maarum, clear, core banking fail aayittu maarum. Adondana chela samayathu ബാങ്കിൽ പോയി കഴിഞ്ഞാലും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും, ക്ലിയർ, അങ്ങനെയുള്ള ന്യൂസൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയാം. സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഹാസ് അഡ്വേഴ്സ് എഫക്ട് ഓൺ ദി ബാങ്ക്സ് ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ, അല്ലേ. നേരത്തെ മാനുവൽ പ്രോസസ്സ് ആണെങ്കിൽ എല്ലാം നമുക്ക് ചെയ്തെടുക്കാമായിരുന്നു, ഇപ്പോൾ ഇത് ഫെയിലായി കഴിഞ്ഞാലുള്ള പ്രോബ്ലം, ക്ലിയർ, അത് ഫെയിലാവാതിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും അവരെടുത്തിട്ടുണ്ട്, ക്ലിയർ, പക്ഷേങ്കിലും ചില സമയത്ത് ഇങ്ങനെ സംഭവിക്കാം. സോ ഇഫ് ടെക്നിക്കൽ persons are leaving the bank, le ee technology and techniques ellam ulla ariyna oral, le bank inde IT officer, clear, chief IT officer nokka parayum, avaru bank il ninnu poi kenya, le endu sambhavikkum, oru vasha mattine replace cheyan pattuna tarathilla oral illa engil bank inde business mattulla karyangalokka fail aayittu varanulla saadhyathayundu, clear, adu oru problem aayittu parayam. Then recurring cost, le initial cost valare koodudalana, കാരണം ടെക്നോളജിയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ റിക്കറിങ് കോസ്റ്റും വളരെ കൂടുതലായിട്ട് വരും. ഇതൊക്കെ അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാം, ക്ലിയർ.